ഗംഗാ നദി ഒഴുകി നീങ്ങുന്ന വനത്തിന്റെ ഉൾഭാഗത്തായിരുന്നു പുള്ളിമാൻ താമസിച്ചിരുന്നത്. പ്രായത്തിന്റെ ക്ഷീണങ്ങളും ഇല്ലായ്മകളും ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചു തുടങ്ങിയപ്പോൾ മരണാനന്തര മോക്ഷം നരകങ്ങളെക്കുറിച്ച് അത് ചിന്തിച്ചു തുടങ്ങി. മോക്ഷസിദ്ധിക്കുള്ള വഴി അന്വേഷിച്ച് വേദഗ്രന്ഥങ്ങളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളും വായിച്ചു തുടങ്ങി. ഗംഗാനദിയുടെ തീരത്ത് തപസ് ചെയ്ത് മരിച്ച് നദിയിലൂടെ ജഡം ഒഴുകിയാൽ പാപപരിഹാരം ലഭിച്ച് മോക്ഷപ്രാപ്തി സാധ്യമാക്കുമെന്ന് ഒരിടത്ത് വായിക്കുവാനിടയായി. കാടിനെയും കൂട്ടരെയും കുടുംബത്തെയും വിട്ട് ഏകാകിയായി നദീതീരത്തേക്ക് അത് മെല്ലെ യാത്ര തുടങ്ങി. തീറ്റ ചികഞ്ഞു തിന്നുകൊണ്ടിരിക്കുന്ന കാട്ടുകോഴി മാനിനെ കണ്ട് കാര്യം തിരക്കി. വിവരമെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയ മാനിനെ നോക്കി കാട്ടിലഞ്ഞിയുടെ കുഞ്ഞിപ്പൂവിലിരുന്ന മഴത്തുള്ളി ആത്മീയ ദർശനമായി പറഞ്ഞു, അഴുകുന്നത് ഒഴുക്കിലായാൽ അടിയുന്നത് അകലത്തിലും ആഴങ്ങളിലുമല്ലേ, ആയിരിക്കുന്നിടത്ത് അഴുകുന്നതല്ലേ ഫലദായകം. ചിന്താവചനം കേട്ട് ആത്മീയ ജ്ഞാനം കിട്ടിയ പുള്ളിമാൻ ഇത്രയും നാൾ തന്റെ ഉപജീവനത്തിന് ഇലകൾ നൽകിയ കാട്ടിലെ താരുലതകൾക്ക് വളമായി തന്റെ ശരീരം ഭവിക്കുന്നതിനായി കാട്ടിലേക്ക് തിരിച്ചു നടന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.